സിന്ധു മോളി പറയുന്നത് പോലെ റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ നിറുകെട്ട കളികൾ പല ഇടങ്ങളിലും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ ഞാൻ റിസോർട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചത്. അത് വിടാം നമുക്ക് തൽക്കാലം. പക്ഷേ ഈ പറയുന്ന കോസ്റ്റൽ കർണാടക ഇപ്രാവശ്യം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സെൻട്രൽ കർണാടക, കോസ്റ്റൽ കർണാടക ഈ മേഖലകളിൽ, അതായത് ഈ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഒരു അഭിപ്രായ സർവേയും പ്രവചിച്ചിട്ടില്ല. അതേസമയം കോൺഗ്രസിന് നേട്ടം ഉണ്ടാകുമെന്ന് പ്രവചിക്കുകയും സെൻട്രൽ കർണാടക ഒപ്പം തന്നെ കോസ്റ്റൽ കർണാടക ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകും കോൺഗ്രസിന് എന്നുള്ള പ്രവചനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ സെൻട്രൽ കർണാടകയിലെ 23 സീറ്റുകളിൽ 16 സീറ്റും പിടിച്ചെടുത്ത പാർട്ടി ബി ജെ പി ആണെങ്കിൽ പല അഭിപ്രായ സർവേകളും പറയുന്ന ഒറ്റ അക്കമായി ചുരുങ്ങും ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന ബി ജെ പി എന്നാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കാരണം ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു, ഒരിക്കലും ഹനുമാനെക്കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു, മുസ്ലിം സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു, വർഗീയ കാർഡ് ഇറക്കി പ്രചരണം നടത്തില്ലായിരുന്നു. അപർണ, ഇവിടെ കൃത്യമായിട്ട് ബി ജെ പി വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും അത് കണ്ടതാണ്. മറ്റൊന്ന്, 2018 ബി ജെ പിക്ക് 24,000 ബൂത്തുകളിലായിരുന്നു ശക്തി ഉണ്ടായിരുന്നത്. 2018 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 24,000 ബൂത്തുകളിലാണ് അതിന്റെ ശക്തി തെളിയിക്കാൻ സാധിച്ചത്. പക്ഷെ ഇത്തവണ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹാർഡ് കോർ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബൂത്ത് സംവിധാനം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതേതാണ്ട് 31,000 ബൂത്തുകളിലേക്ക് കൃത്യമായി പ്രവർത്തനം എത്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ ഇലക്ഷന് മുന്നോടിയായി അതിന് മുന്നേ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു. അത് ബി ജെ പിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. കാരണം ഏറ്റവും താഴെ തട്ടിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ ബൂത്ത് തല പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ബി ജെ പിക്ക് ഒരു വിജയ പ്രതീക്ഷ, വളരെ നല്ല രീതിയിൽ ഒരു വിജയ പ്രതീക്ഷ ബി ജെ പിക്ക് ഇന്നേ ദിവസമുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഏതാണ്ട് ഒരു 6 റീജിയൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനത് പറയാതെ തന്നെ അപർണയ്ക്കറിയാം. അവിടെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ബി ജെ പിക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഭാഗം എന്ന് ഒരു മേഖല എന്ന് പറയുന്നത് കോസ്റ്റൽ ബെൽറ്റ് ആണ്. ആ കോസ്റ്റൽ ബെൽറ്റിൽ ഇത്തവണ അതിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ കോസ്റ്റൽ ബെൽറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം മികച്ച നേട്ടം ഉണ്ടാക്കിയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം ഏത് എക്സിറ്റ് പോളിലാണ് കോസ്റ്റൽ റീജിയണിൽ ഈ പറയുന്നത് പോലെ നേട്ടം ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നത്? ഒരൊറ്റ എക്സിറ്റ് പോൾ പോലും പ്രവചിക്കുന്നില്ല കോസ്റ്റൽ റീജിയണിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന്. കോസ്റ്റൽ ബെൽറ്റില് ബി ജെ പിക്ക് തന്നെ വിജയമുണ്ടാകുമെന്ന് 2-3 സർവേകൾ ഞങ്ങള് ഇപ്പൊ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ വന്ന 7-8 സർവേകളില് 3 ബി ജെ പിക്ക് അനുകൂലം, ബാക്കിയെല്ലാം കോൺഗ്രസിന് അനുകൂലമെന്നാണല്ലോ പറയുന്നത്. ഞങ്ങൾ അതിനെ കാണുന്നത് ഇതിനു മുമ്പ് വന്ന ഹിമാചൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്ന എക്സിറ്റ് പോളുകളെയൊക്കെ മറികടന്ന് ബി ജെ പി ആവർത്തിച്ച ഒരു വിജയമുണ്ട്. അത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എക്സിറ്റ് പോളുകളെ ഞങ്ങൾ തീർത്തും ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമെന്നല്ല, എക്സിറ്റ് പോളിനെ ഒക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണേലും ഇതിലൊരു മാജിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നല്ല വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ കോസ്റ്റൽ ബെൽറ്റില് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ ആകെ സീറ്റുകളിൽ 21 18 നേടാൻ സാധിച്ചത് ബി ജെ പിക്കാണ്. അവിടെ പ്രവർത്തനം ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല ബി ജെ പിയുടെ, മുന്നോട്ട് തന്നെയേ പോയിട്ടുള്ളൂ. അവിടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള 2-3 റീജിയണുകൾ ബി ജെ പിയെ സംബന്ധിച്ച് ശക്തി ദുർഗങ്ങളായിട്ട് തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപർണ. അവിടെ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ നടന്ന ബജരംഗ് കർണാടകയിലാണല്ലോ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറയുന്ന വർഗീയ പ്രചരണവും വർഗീയ കാർഡും ഇറക്കി കളിച്ചിട്ടുള്ളത്. ദക്ഷിണ കർണാടകയിലാണ്. എന്താ അവസ്ഥ ദക്ഷിണ കർണാടകയിൽ? ഈ പറഞ്ഞ വർഗീയ കാർഡും ഹിജാബും ഉൾപ്പെടെയുള്ള പല പല വിഷയങ്ങളുണ്ടല്ലോ, പല രക്ഷയുണ്ടാവും ആ ഭാഗം. ഹിജാബ് എന്ന് പറയുന്ന വിഷയം ഈ ഇലക്ഷന് മുമ്പ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിലേറെയായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ് അപർണ. ഹിജാബ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് വന്ന് പൊട്ടിമുളച്ച ഒരു സംഭവമല്ല. അതുണ്ടായ സാഹചര്യം, വന്ന വഴി എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചതാണ് ഒരുപാട് ചാനൽ ചർച്ചകളിൽ. ഹിജാബ് അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് വർഗീയ കാർഡ് ഇറക്കി എന്ന് പറയുമ്പോൾ ഇവിടെ വർഗീയ കാർഡ് ഇറക്കിയത് ആരാണ് ആദ്യമായിട്ട്? അവരുടെ പ്രകടന കോൺഗ്രസിന്റെ പ്രകടന പത്രികയല്ലേ ബജറംഗ് ദളിനെ നിരോധിക്കുമെന്ന് പറഞ്ഞിട്ട് അവരല്ലേ ആദ്യമായിട്ട് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നത്? ആ ബജറംഗ് ദൾ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ മോബ് ലിഞ്ചിങ് നടത്തിയിട്ടുള്ള സംഘടന, ഗൗരി ലങ്കേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സംഘടന, ഒരു ക്രിസ്ത്യൻ മിഷണറിയെയും കുട്ടികളെയും ചുട്ടുകൊന്നതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയെ നിരോധിക്കണമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? നിങ്ങളുടെ ആരോപണം ആയിരിക്കണം എന്നില്ലല്ലോ വാസ്തവമാകുന്നത്.
ബജരംഗൾ ദൾ എന്ന് പറയുന്ന സംഘടനയെ നിങ്ങൾക്ക് അടച്ചാക്ഷേപിക്കാനുള്ള ഉത്തരവാദിത്വ റൈറ്റ് എങ്ങനെ ലഭിച്ചു? ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബജരംഗ ദൾ എന്ന് കേൾക്കുമ്പോഴേ ഇവിടെ എന്താണ് ഒരു മതേതരത്വത്തിന് സടകുടഞ്ഞെടുക്കുന്ന ഒരു എണീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്ന അപർണ? ബജരംഗ ദൾ വളരെ കൃത്യമായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ബജരംഗ അതിൽ ദളിനെ കുറിച്ച് യാതൊരു വിശദമായ ഒരു സംശയവുമില്ല. ചർച്ച നമ്മൾ നടത്തുന്നുണ്ട്, അത് ഇപ്പോഴല്ല, അത് ഇത് കഴിയട്ടെ, ആ അത് കഴിഞ്ഞിട്ട് അത് കഴിയട്ടെ കഴിയട്ടെ കഴിഞ്ഞിട്ട് നിങ്ങൾ നടത്തൂ. ശരി, ആ ദയവായി സമയത്ത് പറയുക, ഞാൻ പറയാം. അല്ല, എന്തായാലും ഈ വർഗീയ കാർഡ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ രാമൻ വേണം, ദക്ഷിണേന്ത്യയിൽ എത്തുമ്പോൾ ഹനുമാൻ വേണമെങ്കിൽ കഷ്ടമാണ് അപർണ, രാജ്യം ഭരിക്കുന്ന ഞാൻ പാർട്ടിയാണ്. ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിൽ രാമൻ ഇല്ലാതെ അപർണ അയോധ്യയിൽ പോയിട്ടുണ്ടോ? അയോധ്യയിൽ അവിടെ അല്ല, കക്ഷി അയോധ്യയിൽ രാഷ്ട്രീയം ഇല്ലാതെ? ഞാൻ പോയിട്ടുണ്ടോ എന്ന പറയട്ടെ, ഞാൻ ചോദ്യമാണ്. അല്ലോ, പറയട്ടെ, ഇന്റർനെറ്റ് ഞാൻ അയോധ്യയിൽ പറയട്ടെ. പോയിട്ടുണ്ടോ യുപി എന്ന ഉത്തർപ്രദേശിലും ബീഹാറിലും അല്ല അല്ല ഉൾപ്പെടെയുള്ള എല്ലാ ഇടങ്ങളിലും ഉത്തരേന്ത്യയിൽ, ഉപയോഗിക്കുന്ന രാമൻ രാമന്റെ ഇല്ലാതെ? ചോദ്യത്തിനുള്ള അത് രാമൻ മറുചോദ്യമായി എന്ന് പറയുന്നത്, പോയിട്ടുണ്ടോ എന്നതാണോ? അപർണ, രാമൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സംസ്കാരവുമായി ചേർത്ത് നിർത്തപ്പെട്ടതാ, ജീവിതധാരയുമായി ചേർത്ത് നിർത്തപ്പെട്ടതാ. രാമൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആരോടായി പറയുന്നത്? ഇവിടുത്തെ ജനങ്ങൾ അത് കേൾക്കുവോ? നിങ്ങൾക്ക് കുറച്ച് രാഷ്ട്രീയക്കാരോട് ഈ ചോദ്യം ചോദിക്കാം. ഈ നാട്ടിലെ ജനങ്ങൾ രാമൻ ഇല്ലാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, ഏത് ജനാധിപത്യ രാജ്യമായിക്കട്ടെ, രാമന് പ്രത്യേകമായി എന്തെങ്കിലും പ്രിവിലേജ് നൽകിയിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ മതങ്ങൾക്കും മതേതര സ്വഭാവത്തിനും ഇഷ്ടമുള്ള മതം ആരാധിക്കാനും ഒക്കെയുള്ള റൈറ്റ് ഇല്ലേ? അവിടെ രാമന് മാത്രം എന്താണ് പ്രത്യേകത? അല്ല, രാമനെ മാത്രം നിങ്ങൾക്ക് മാറ്റി നിർത്താൻ ഇത്ര ഉത്സാഹം? രാമൻ വിശ്വാസികൾ വളരെ ജയ് ശ്രീരാം എന്ന് വളരെ വിശ്വാസത്തോടു കൂടി വിളിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രമാണെങ്കിൽ മുദ്രാവാക്യമാക്കി തെറ്റ പറഞ്ഞ ജയ് ശ്രീരാം എന്ന് പറയുന്നത് കൊലവിളി മുദ്രാവാക്യമാണെന്ന് അപർണ പറയുന്നുണ്ട്. അല്ല, ഈ രാവിലെ തന്നെ ഇരുന്ന് ഞാനുമായിട്ട് യുദ്ധത്തിനാണ് അപർണ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ജയ് ശ്രീരാം എന്ന് പറയുന്നത് കൊലവിളി മുദ്രാവാക്യമാണെന്ന് അപർണ പറയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. ഞാൻ ആ തർക്കത്തിനില്ല, ഞാൻ അത് വിട്ടു. ആ തർക്കം പാടില്ല. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ പാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം, ശ്രീരാമനെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. അതാണ് മതേതരത്വം, അതാണ് മതേതരത്വം. ശരി, ആയിക്കോട്ടെ ശ്രീ.